ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. എല്ലാവർക്കും രമ്യയുടെ കഥകളുടെ ലോകത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പുതിയ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ വേഗം തന്നെ നമുക്ക് കഥയിലേക്ക് കടക്കാട്ടോ. പിന്നെ അറിയാലോ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തന്റെ കൈകളിൽ ശക്തമായി പിടിച്ചിരിക്കുന്ന ഇന്ദ്രന്റെ കൈകൾ വിടുവിക്കാൻ ജാനു വിഫല ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഞാനൊരു വിധവയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. അത് ഓർമ്മിച്ചു വേണം താൻ എന്നെ മോഹിക്കാൻ. ജാനു എന്റെ ഭാര്യയായി ജീവിക്കാനാണ് തന്നെ എന്റെ ജീവിതത്തിലേക്ക് വിളിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലവും തന്നോട് അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇന്ദ്രന്റെ മുഖത്ത് വിഷാദം പടർന്നു. നമ്മൾ ഒരേ നാട്ടുകാരാണ്, ഒന്നിച്ചു കളിച്ചു വളർന്നവരാണ്, വിവാഹത്തിനു മുൻപ് പ്രണയിച്ചവരുമാണ്. പക്ഷേ ഇന്ദ്രേട്ടനെ ചതിച്ച് മറ്റൊരാളുടെ താലിക്ക് കഴുത്തു നീട്ടിയവളാണ് ഞാൻ. ഇന്ദ്രേട്ടന്റെ കണ്ണീരിന്റെ ശാപമാവാം ആ ബന്ധത്തിന് 2 വർഷത്തെ ആയുസ്സേ ദൈവം നൽകിയുള്ളൂ. ജാനുവിന്റെ സംസാരം കേട്ട് ഇന്ദ്രന്റെ മുഖം കൂടുതൽ വിഷാദത്തിലായി. അയാൾ അവളുടെ കൈകളിൽ പിടിമുറുക്കിയിരുന്ന തന്റെ കൈകളെ വിടുവിച്ച് അവളെ ഉറ്റുനോക്കി നിന്നു. ജാനു, താൻ എന്നെ ചതിച്ചുവെന്നൊരു ചിന്ത അല്പമെങ്കിലും എന്റെ മനസ്സിലുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷക്കാലം തന്റെ സമ്മതത്തിനു വേണ്ടി ഞാനിങ്ങനെ നിഴല് പോലെ എല്ലായ്പ്പോഴും കൂടെ വരുമായിരുന്നു. തന്റെ അന്നത്തെ സാഹചര്യങ്ങൾ ആരെക്കാളും നന്നായി എനിക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ പിള്ളേര് പ്രേമം ഉപേക്ഷിച്ചു പോകുന്ന പെണ്ണിനെ തേപ്പുകാരി എന്നൊക്കെ പരിഹസിച്ചേക്കാം. പക്ഷേ അച്ഛനമ്മമാരുടെ കണ്ണീര് കണ്ടില്ലെന്ന് നടിച്ച് സ്വന്തം ഇഷ്ടത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തന്റെ തന്റേടമില്ലായ്മയെ തെറ്റായി കാണാൻ എനിക്ക് പറ്റില്ലടോ. ചില സമയത്ത് പ്രണയത്തെക്കാൾ വില കൽപ്പിക്കേണ്ടത് അച്ഛനമ്മമാരുടെ കണ്ണീരിനു തന്നെയാണ്. ഹരിയുടെ സംസാരം കേട്ട് ജാനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരാശ്രയത്തിന് അവൾ ഉമ്മറത്തിണ്ണയിലിരുന്നു. എന്നാലും എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഞാൻ കാരണം ഇന്ദ്രേട്ടൻ ഒരുപാട് വിഷമിച്ചില്ലേ? ആ സമയത്ത് ഞാൻ മറ്റൊരാൾക്കൊപ്പം സുഖമായി ജീവിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളുടെ സ്നേഹം ലഭിക്കാനുള്ള യോഗ്യതയില്ല ഇന്ദ്രേട്ട. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം ചെയ്യണം. സ്വന്തം മാതാപിതാക്കളുടെ ആത്മഹത്യാ ഭീഷണികൾക്ക് മുൻപിൽ പരാജയം സമ്മതിച്ച് സ്വന്തം പ്രണയം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരാൾക്കൊപ്പം ജീവിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും മനസ്സ് തുറന്ന് സന്തോഷിച്ചാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ജാനു. ഒരു നഷ്ടപ്രണയത്തിന്റെ വേദന ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മറ്റൊരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെ മാത്രമേ പല ആണുങ്ങൾക്കും കൊണ്ടു നടക്കേണ്ടതുള്ളൂ. തന്റെ ഭാര്യയായി വരുന്ന പെണ്ണിനോട് തനിക്കുണ്ടായ ഒരു നഷ്ടപ്രണയത്തെ പറ്റി മനസ്സ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭൂരിഭാഗം ആണുങ്ങൾക്കും തന്റെ നഷ്ടപ്രണയം ഓർമ്മ മാത്രമാണ്. അവരതിന്റെ വേദന അധികകാലം കൊണ്ടു നടക്കില്ല. എന്നാൽ പെണ്ണിന്റെ കാര്യമോ? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ താൻ? തന്റെ വീട്ടുകാർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് കരുതി അവരെല്ലാം മറച്ചുവെക്കും. തനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നെന്നും അത് വീട്ടുകാർക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടാണ് വിവാഹത്തിന് സമ്മതിച്ചതെന്നും തന്റെ ഭർത്താവിനോട് തുറന്നു പറയാൻ മടിക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. തന്റെ നഷ്ടപ്രണയത്തെ പറ്റിയും താൻ കാരണം തകർന്നുപോയ കാമുകനെ പറ്റിയുമുള്ള വേദന അവരലട്ടിക്കൊണ്ടേയിരിക്കും. ആരോടും പങ്കുവെക്കപ്പെടാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷമമായതിനാൽ പെട്ടെന്നൊന്നും അവരുടെ മനസ്സിൽ നിന്ന് ആ നഷ്ടപ്രണയം ഒഴിഞ്ഞു പോകില്ലടോ. പിന്നീട് കുഞ്ഞുങ്ങളും ഭർത്താവും ഒത്ത് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ കഴിഞ്ഞുപോയ പ്രണയത്തെ മറന്ന് ഭർത്താവിനോട് ആത്മാർത്ഥത കാണിച്ചാലും കാമുകനോട് കാണിച്ച ചതിയുടെ കുറ്റബോധം അവരരട്ടാതിരിക്കില്ല. ജാനുവിന്റെ മനസ്സുപോലും അങ്ങനെ തന്നെയാണ് എനിക്കറിയാം. ഇന്ദ്രൻ ജാനുവിന്റെ അരികിൽ വന്നിരുന്നു. അവളുടെ മറുപടിയൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അയാൾ തുടർന്നു. സ്ഥിരമായ ഒരു ജോലി പോലും ഇല്ലാതെ ബാധ്യതകൾ മാത്രം സമ്പാദ്യമായിട്ടുള്ള എനിക്ക് തന്റെ മകളെ തരാൻ പറ്റില്ലെന്ന് അന്ന് ജാനുവിന്റെ അച്ഛൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഏതൊരച്ഛനും വിവാഹപ്രായം വരെ മക്കളെ വളർത്തുന്നത് അവരുടെ ഭാവിയെ പറ്റിയുള്ള ആകുലതകളോട് കൂടിയാണ്. അവിടെ പ്രണയത്തിന് വേണ്ട പരിഗണന കിട്ടിയെന്ന് വരില്ലടോ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. തന്നെ എന്റെ ഭാര്യയെ സ്വീകരിക്കാൻ ഞാനും എന്റെ അമ്മയും ഒരുക്കമാണ്. തന്റെ കുഞ്ഞ് നമുക്കൊരിക്കലും ബാധ്യതയാവില്ല. കഴിഞ്ഞ 2 വർഷക്കാലവും അവന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയല്ലേ ഞാൻ ഉണ്ടായിരുന്നത്. അതിലെന്തെങ്കിലും കുറവ് ഇനിയുള്ള കാലവും വരില്ല. തന്റെ വീട്ടുകാർക്കും നമ്മുടെ വിവാഹത്തിന് സമ്മതമാണ്. പിന്നെ എന്താടോ നമ്മുടെ കാര്യം സമ്മതിക്കാതെ താൻ എന്നെ ഇപ്പോഴും വിഷമിപ്പിക്കണേ. ഇന്ദ്രേട്ട, അന്ന് ഞാൻ കരഞ്ഞു കാല് പിടിച്ച് യാചിച്ചിട്ടും സമ്മതിക്കാതെ ഇരുന്ന അച്ഛൻ നമ്മുടെ വിവാഹത്തിന് ഇപ്പോൾ സമ്മതിച്ചത് വിധവയായ ഞാനും എന്റെ കുഞ്ഞും ഈ വീടിനോ എന്റെ സഹോദരനോ ബാധ്യതയാകരുതെന്ന് കരുതി മാത്രമാണ്. അവിടെയും അച്ഛന്റെ സ്വാർത്ഥതയ്ക്ക് ബലിയാടാകാൻ ഇനി ഇന്ദ്രേട്ടനെ കൂടി ഞാൻ അനുവദിക്കില്ല. ഇന്ദ്രേട്ടനെ ഇവിടെ വരാം, എന്റെ കുഞ്ഞിനെ കാണാം, അതിന് ഞാൻ ഒരിക്കലും തടസ്സം പറയില്ല. പക്ഷേ അതിൽ കൂടുതലൊന്നും നമ്മൾ തമ്മിൽ വേണ്ട. ഇന്ദ്രൻ നിറകണ്ണുകളോടെ ജാനുവിനെ തന്റെ അരികിലേക്ക് ചേർത്തു നിർത്തി. പെട്ടെന്നുണ്ടായ അയാളുടെ പ്രവൃത്തിയിൽ സ്തബ്ധയായെങ്കിലും ജാനു കുതിര മാറാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ദ്രന്റെ കൈകൾ അവളെ കൂടുതൽ ശക്തിയോടെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു.
നീ എന്റെ പെണ്ണാണെന്ന് ഓർമ്മ വെച്ച കാലം മുതൽക്ക് മനസ്സിൽ കൊണ്ടു നടന്നതാണ് ഞാൻ. തന്റെ അച്ഛന്റെ കണ്ണീരിന് മുമ്പിൽ ഒരിക്കൽ താൻ എന്നെ ഉപേക്ഷിച്ചുപോയി. ഇനി ഒരിക്കൽ കൂടി തന്നെ വിട്ടുകളയാൻ വയ്യടോ എനിക്ക്? താൻ സുഖമായി ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീട് എപ്പോഴോ ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് തന്റെ ഭർത്താവ് മർദ്ദിക്കുന്നുണ്ടെന്നും അയാൾ ഒരു മദ്യപാനിയാണെന്നുമെല്ലാം ഞാൻ അറിഞ്ഞത്. അന്ന് തന്നെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഞാൻ ഒരുക്കമായിരുന്നു. പക്ഷേ അയാളുടെ മർദ്ദനവും സഹിച്ച് താൻ അവിടെ തന്നെ തുടർന്നു. 2 വർഷക്കാലം അയാൾക്കൊപ്പം ജീവിച്ചിട്ട് തനിക്ക് എന്ത് സമാധാനമാണ് ജീവിതത്തിൽ ഉണ്ടായത്? തന്റെ ജീവനോളം വലുതല്ല അയാൾ കിട്ടിയ താലി. മദ്യപിച്ച് ഏതോ അഴിഞ്ഞാട്ടക്കാരോടൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെട്ട് അയാൾ മരിച്ചില്ലായിരുന്നെങ്കിൽ താൻ ഇപ്പോഴും അയാളുടെ ദുർനടപ്പുകളെ സഹിച്ച് കൂടി ജീവിക്കുമായിരുന്നില്ലേ? ആർക്കു വേണ്ടിയൊക്കെ തന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയും താൻ? ഇപ്പോ 2 വർഷമായില്ലേ വിധവയുടെ സാരിയും ചുറ്റി താൻ ഇങ്ങനെ ഇവിടെ വീട്ടുകാർക്ക് ബാധ്യതയായെന്ന പഴിയും കേട്ട് കഴിയണേ. തന്നെ ഇങ്ങനെ കാണാൻ വയ്യ എനിക്ക്. ഇനിയെങ്കിലും തനിക്ക് വേണ്ടി ജീവിക്കടോ, എന്റെ കൂടെ വരണം താൻ. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കേണ്ട നമുക്ക്. എന്റെ ജോലിസ്ഥലത്തേക്ക് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൊണ്ടുപോകും. എന്റെ അപേക്ഷയാണ്, താൻ ഒരിക്കൽ കൂടി എന്നെ വിട്ടുപോയാൽ പിന്നെ ഞാൻ ഇല്ല ജാനു. ഇന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു കുഞ്ഞിനെ പോലെ അയാൾ തേങ്ങുന്നത് കണ്ട് നിറകണ്ണുകളോടെ ജാനുവും തളർന്നിരുന്നു. മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ ഒരിക്കൽ നമ്മുടെ പ്രണയം തകർന്നു. പക്ഷേ വീണ്ടെടുക്കാനാവാത്ത വിധം നമുക്ക് നമ്മളെ നഷ്ടമായിട്ടില്ലടോ. നമ്മൾ വിവാഹം ചെയ്ത നാട്ടുകാർ പലതും പറഞ്ഞേക്കാം. നിന്റെ വിവാഹശേഷവും നമ്മൾ പ്രേമിച്ചിരുന്നെന്നും അരുതാത്ത ബന്ധം നിലനിർത്തിയെന്നും കഥകൾ ഉണ്ടായേക്കാം. അത് പേടിച്ച് താൻ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കാതിരിക്കരുത്. ഈ സമൂഹം അങ്ങനെയാണ്. അതിന്റെ പേരിൽ വിധവയായി ജീവിച്ചു മരിക്കാൻ തന്നെ ഞാൻ വിടില്ല ജാനു. ഒരിക്കൽ എന്നെ ഒത്തിരി വിഷമിപ്പിച്ചതിന്റെ പേരിൽ താൻ വിവാഹത്തിന് സമ്മതിക്കേണ്ട. തനിക്കും കുഞ്ഞിനും ഞാനൊരു നല്ല ഭർത്താവും അച്ഛനുമാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം താൻ ഒന്ന് സമ്മതിക്കടോ. ഒരു നിമിഷം അയാളെ തന്നെ ഉറ്റുനോക്കിയ ശേഷം ജാനു ഇന്ദ്രന്റെ തോളിലേക്ക് ചാഞ്ഞു. വിവാഹത്തിന് സമ്മതമെന്നോണം അവളിൽ ഒരു പുഞ്ചിരി വിടർന്നത് അവനിൽ സന്തോഷമുണ്ടാക്കി. ഒരുപാട് വൈകിയെങ്കിലും ഒന്നിച്ചൊരു ജീവിതം ആരംഭിക്കുന്നതിന്റെ ആനന്ദം ഇരുവരിലും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഭർത്താവിനൊപ്പം താൻ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമായിരുന്നു. തനിക്ക് വേണ്ടി കാത്തിരിക്കില്ലായിരിക്കാം. പക്ഷേ കുടുംബത്തിന് പോലും താനൊരു ബാധ്യതയായെന്ന് പറയുന്ന ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് പറ്റില്ലടോ. മറ്റൊരാൾക്കൊപ്പം ജീവിച്ചു എന്നതോ ഒരു കുഞ്ഞിന്റെ അമ്മയായെന്നുള്ളതോ തനിക്കൊരു കുറവായി കാണാൻ എനിക്കാവില്ല. പ്രണയത്തിന് ഇങ്ങനെ ഒരു വശം കൂടിയുണ്ടെന്ന് താൻ മനസ്സിലാക്കിയാൽ മതി. ഈ സമൂഹത്തിന് അത് മനസ്സിലാവണമെന്നില്ല. ഒരിക്കൽ തന്റെ വീട്ടുകാർക്ക് വേണ്ടി ഉപേക്ഷിച്ച പ്രണയത്തെ വീണ്ടെടുക്കണമെന്ന ആഗ്രഹം ജാനുവിലും പ്രകടമായിരുന്നു. അവൾ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചു കളഞ്ഞ് പുഞ്ചിരിയോടെ ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടിരുന്നു. അപ്പോഴാണ് അകത്തുനിന്ന് തന്റെ മകൾ ഉറക്കച്ചടവോടുകൂടെ നടന്നു വരുന്നത് ജാനു കണ്ടത്. ഇന്ദ്രനെ കണ്ട ആവേശത്തിൽ അവൾ അവർക്കരികിലേക്ക് ഓടി വന്നു. എന്താ ഇന്ദ്രച്ചൻ വന്നിട്ട് എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ പിണക്കാട്ടോ. അച്ഛൻ വന്നപ്പോ മോള് നല്ല ഉറക്കത്തിലായിരുന്നില്ലേ, അതുകൊണ്ടാ വിളിക്കാതിരുന്നത്. ഇന്ദ്രൻ തന്റെ മോളെ വാരിയെടുത്ത് മടിയിലിരുത്തി കൊഞ്ചിക്കുന്നത് കണ്ടപ്പോൾ ജാനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇന്ദ്രച്ചൻ എന്നാ എന്നെ അമ്മേനെയും ഇവിടുന്ന് കൊണ്ടുപോണേ? വെറുതെ പറഞ്ഞ് പറ്റിക്കാലേ എന്നെ. അവൾ ഇന്ദ്രനോട് ചിണുങ്ങി. അമ്മയെയും എന്റെ മോളെയും അച്ഛൻ ഉടനെ തന്നെ കൊണ്ടുപോകും, അല്ലേ ജാനു? ജാനു അവരെ നോക്കി പുഞ്ചിരിച്ചു. സത്യാണോ അമ്മേ? ഇന്ദ്രച്ചൻ നമ്മളെ വേഗം കൊണ്ടുപോകുമോ? പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറ നിന്റെ ഇന്ദ്രച്ചനോട്. അല്ല, അങ്ങനെ വിളിക്കേണ്ട, ഇനി മോളുടെ അച്ഛനാണ്, അച്ഛനെന്ന് വിളിച്ചാ മതിട്ടോ. ഇരുവരുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. വിധവയുടെ വെള്ളപ്പൊതിച്ച ആവരണത്തെ എടുത്തു കളഞ്ഞ് വർണ്ണത്തിന്റെ പകിട്ടേറിയ ലോകത്തേക്ക് ജാനു മാറിയതിനൊപ്പം മാറേണ്ടത് സമൂഹത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ കൂടെയായിരുന്നു. ചില ബന്ധങ്ങളുണ്ട് അത് നഷ്ടപ്പെട്ടുവെന്ന് നമുക്ക് തോന്നിയാലും ആ ബന്ധങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും, നമ്മൾ അറിയാതെ തന്നെ. ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചേർത്ത് പിടിക്കാൻ നീട്ടുന്ന കൈകളുടെ കരുത്ത് ആരും നോക്കാറില്ല. ചിലപ്പോൾ ആ കൈകൾ നമ്മൾ അറിയാത്ത ആ ബന്ധങ്ങളിൽ നിന്ന് ഉടലെടുത്തതായിരിക്കാം. ചേർത്ത് നിർത്താൻ ആളുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ചേർന്നു പോകുന്ന മനസ്സുകൂടി വേണം, അല്ലെങ്കിൽ എത്ര ചേർന്ന് നടന്നാലും ഒറ്റപ്പെട്ട പോലെയാവും ജീവിതത്തിൽ. 1000 തിരി ഒരുമിച്ച് തെളിഞ്ഞാലും ആഗ്രഹിച്ച തിരി തെളിഞ്ഞില്ലെങ്കിൽ ഒരു വലിയ ഇരുട്ട് തന്നെയാണ് മനസ്സിലും നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ വിളക്കുകളെ കെടുത്താതിരിക്കുക. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇതിലും നല്ലൊരു കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.